പിന്നെ കോളേജില് ഓണാഘോഷത്തിനും ക്രിസ്മസിനും പങ്കെടുക്കും. കേൾക്കുന്നില്ലല്ലോ, ഒന്ന് മൈക്ക് ക്ലിയർ ആണോ? കോളേജില് ക്രിസ്മസിനും ഓണാഘോഷത്തിനും പങ്കെടുക്കുന്നതിനെ പറ്റിയിട്ട്. കോളേജില് ക്രിസ്മസ് ആഘോഷവും ഓണൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അല്ലെ, നല്ലൊരു ചോദ്യമാണ്. ശരിക്കൊരു ഒരു പ്രശ്നം വരുന്നൊരു വിഷയമാണത്. കാരണം അവര് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചാൽ റമദാനിലൊക്കെ ഇഫ്താർ പാർട്ടിക്ക് ഒരു വരുന്നുണ്ട്, അല്ലെ, നമ്മൾ റബി ലെവലിന്റെ എന്തെങ്കിലും വെച്ചാൽ അവര് വരുന്നുണ്ട്, നമ്മുടെ ഭയങ്കര സഹകരണ പെരുന്നാൾക്ക് അവർ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ തരുന്നുണ്ട്, നമ്മൾ അവരോട് അങ്ങോട്ട് ആവണ്ടേ എന്നൊരു ചോദ്യം. വളരെ നല്ല ചോദ്യമാണ്. ഇവിടെ വിഷയം നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബീ ലവ്വൽ ആയി കഴിഞ്ഞപ്പോ അല്ലേ, ഇപ്പൊ റബീ ലവ്വലിൽ നമ്മളൊരു പിരിവേറ്റൊക്കെ ചെന്നാൽ കടക്കാർ എല്ലാ ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരും പൈസ തരുന്നുണ്ട്. അപ്പൊ അവർ അമ്പലത്തിന്റെ പൂര നടക്കും പോലും വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കൊടുക്കാക്കുക? അത് തരാൻ പറ്റൂല എന്നിട്ട് ഉസ്താ പറഞ്ഞെന്ന് പറയാൻ പറ്റൂലല്ലോ. അവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് വരെ സംഭവിച്ചേക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഒന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ. പൂരത്തിന് പിരിവിന് വരുന്ന ആളോട് നമ്മൾ എന്താ പറയാ? പിന്നെ ചങ്ങ ഇവരുടെ വരും, നിങ്ങൾ ഒന്ന് അകത്തേക്ക് വരും, സ്വകാര്യം പറയണ്ട. എന്താന്നറിയോ, പിന്നെ പൂരത്തിന് പലവരും കൊടുക്കും, ഇതേ നിനക്ക് ചായ കുടിക്കാനാട്ടോ, 50 രൂപ കുടിച്ചു, ഇതായി കൂട്ടണ്ട. ഓന് ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ, നിങ്ങൾ പൂരത്തെ സഹായിച്ചിട്ടില്ല, ആ വ്യക്തിയെ സഹായിച്ചത്. ഞാൻ പൈസ കൊടുത്തോ? കൊടുത്തു. നിങ്ങളെല്ലാവരും 10 രൂപ എടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു അഞ്ചാളോട്. മതി, ഓല് ഹാപ്പിയായി പോയി. ഇങ്ങനെ നമ്മളതിനെ ഡൈവേർട്ട് ചെയ്യണം. ഞാൻ തരൂല അത് വേണ്ട. നമ്മോട് അങ്ങനെയല്ല നബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം കൊടുത്ത് മനുഷ്യർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണമെന്നാ. നമ്മൾ ഉൻഫിന്റെ ആളുകളല്ല. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം എന്ന് വാർത്ത, ഓലല്ലാത്തവരൊക്കെ മുജാഹിദും ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം എന്ന് വാർത്ത. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ റിജിഡ് മെന്റാലിറ്റി ഉള്ള കാലമാണ്. മനസ്സിങ്ങോട്ടും ഉരുക്കിട്ട് ഇനി അതിലിങ്ങനെ അവിടെ ഒന്നും സ്ഥലമല്ല, ആകെ ഇടുങ്ങിക്കണം, അങ്ങനെ ആവരുതെന്നാണ്. അപ്പൊ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുകയാണ്, അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓണസദ്യ നടക്കുകയാണ്, കേക്ക് വേഗം ചെന്നിട്ട് ഒരു മിഠായി വായിക്കിട്ടിട്ട് പോവുക. പിന്നെ ഇപ്പൊ തിന്നിട്ടുള്ളൂ മിഠായി, മധുരം ഇങ്ങനെ തിന്നാൻ വയ്യാതുകൊണ്ടാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ല? ഉദാഹരണം പറയാം, ഒരു മിഠായി കഴിക്കാതെ പോയി നുണ പറയണ്ടേ? നുണ പറയാൻ പാടില്ല, നമ്മളത് പറഞ്ഞുതരൂല്ല. നുണ പറഞ്ഞോളിന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല എന്നൊക്കെ ആദ്യം ഒന്നും പറയണ്ട, പിന്നെയാണ് തിരിഞ്ഞോളൂ പിരിവടത്താനെ. അപ്പൊ നമുക്കത് പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്ലാമിന്റെ ഹക്കായ വഴിയിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മളതിൽ നിന്ന് ട്രിക്കിലൂടെ ഒഴിഞ്ഞു മാറണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയാണെന്ന് നമുക്കത് ലൈവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം